വാട്സ് ആപ്പ് ബും 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 സൈസ് ഒരു മാറ്ററാണോ? കഴിഞ്ഞ ദിവസം വന്ന ഒരു മെയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. 25 വയസ്സുള്ള ഒരു ലേഡിയാണ് മെയിൽ അയച്ചത്. അവരുടെ ഫീലിങ്സ് കുറേയൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു. 23 വയസ്സിൽ ആദ്യമായിട്ട് ഒരാൾ പെണ്ണ് കാണാൻ വന്നു, ഇഷ്ടപ്പെട്ടു, കല്യാണവും നടന്നു. എന്നാൽ ആദ്യ രാത്രിയിൽ വിചാരിക്കാത്ത അപ്രതീക്ഷിതമായൊരു സംഭവമാണ് നടന്നത്. ആ പെൺകുട്ടിക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ വളരെയധികം അപകർഷതാബോധമുള്ള ആളായിരുന്നു. അവളുടെ സ്ഥാനങ്ങൾ ചെറുതായിരുന്നു, അതായിരുന്നു അവളുടെ പ്രോബ്ലത്തിനൊക്കെ കാരണം. ഇങ്ങനെയൊരു അപകർഷതാബോധം ഉള്ളതുകൊണ്ട് തന്നെ ആ കുട്ടി മാനസികമായിട്ട് ഒത്തിരി വേദനിച്ചിരുന്നു. അത് അവളെ കൊണ്ട് എത്തിച്ചത് ചെറിയ മാറിടം മറയ്ക്കാനായിട്ടുള്ള വലിയ ബ്രാസൊക്കെ ധരിക്കുക എന്നുള്ളതിലാണ്. ഇത് കണ്ടുപിടിച്ച ഭർത്താവിന് ഭയങ്കര ദേഷ്യം വന്നു. അവളെ കുറ്റപ്പെടുത്തി, അവളോട് ബന്ധപ്പെടാൻ കൂട്ടാക്കിയില്ല. എപ്പോഴും വഴക്ക്, കുത്തുവാക്ക്, മറ്റ് വീഡിയോസ്, അതുപോലത്തെ പിക്ചേഴ്സ് ലേഡീസിനെയൊക്കെ കാണിച്ചിട്ട് ഇതാ അങ്ങനെയായിരിക്കണം പെണ്ണുങ്ങളെന്ന് വരെ പറഞ്ഞു തുടങ്ങി. അവസാനം അത് ശാരീരിക പീഡനങ്ങളിലേക്ക് എത്തി. അങ്ങനെ പീഡനം സഹിക്കാനാവാതെ അവൾക്ക് വേർപിരിയേണ്ടി വന്നു. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ അവയവത്തിനല്ല സ്ഥാനം, സ്നേഹത്തിനാണ് റോളുള്ളൂ എന്ന് അവർ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ആ കുട്ടി എന്നോട് ഇതേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ചേച്ചി എൻ്റെ ഗതികേട് വേറൊരാൾക്ക് വരരുത്. ചെറിയ മാറിടമുള്ളവർക്ക് അവരുടേതായ സൗന്ദര്യം വിലയും എന്താണെന്ന് കാണിക്കുന്ന, അവരെ ഉള്ളിലെ അപർഷിതാബോധത്തെ തൂത്തുകളയാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. യെസ് ഓഫ് കോഴ്സ്, ദാറ്റ്സ് മൈ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റി സംസാരിക്കാം അല്ലേ. ഒരു കൊച്ചു പെൺകുട്ടി വളരെ ചെറുപ്പത്തിലെ തൊട്ട് അവളെ സ്വാധീനിക്കുന്ന, അവൾ അല്ലെങ്കിൽ അവളെ താലോലിക്കുന്ന ബാർബി ഡോള്, സിൻഡ്രല്ല പോലുള്ള കഥകളൊക്കെ അവളുടെ ഉള്ളിൽ ഇതാണ് സൗന്ദര്യം, ഇങ്ങനെയാണ് സൗന്ദര്യം എന്നുള്ളൊരു ബോധമുണ്ടാക്കിയെടുക്കും. വലിയ മാറിടവും ബാക്കും ഒതുങ്ങിയ വയറൊക്കെ ആയിട്ട് ഇതാണ് സൗന്ദര്യം എന്നൊരു റോങ് ഇൻഫർമേഷൻ അവളുടെ ബ്രെയിനിൽ ആദ്യമേ ഉണ്ടാവും. കുറച്ചുകൂടി വലുതാവുമ്പോൾ സിനിമാ നടിമാരെ മോഡൽസിനെയൊക്കെ കാണുമ്പോൾ ആ വിശ്വാസം അങ്ങ് ഊട്ടി ഉറപ്പിക്കും. പിന്നെ അവൾ അവളിലേക്ക് നോക്കുമ്പോൾ ഇതൊന്നും കണ്ടെന്ന് വരില്ല. കോളേജ് കാലം തുടങ്ങുമ്പോൾ കൂട്ടുകാരികളെ കളിയാക്കലും പിന്നെ ഹോസ്റ്റൽ ലൈഫാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ഭയങ്കര താരതമ്യപ്പെടുത്തലും അവിടെ ഭയങ്കര അപർഷതാബോധം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ കുറവാണ്, ഇതിൻ്റെ കുറവുകളാണ്, ഇത് നികത്തേണ്ടതാണെന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പല വഴികളും ഇങ്ങനെ ട്രൈ ചെയ്യും. അവസാനം പല സൈസിലും രൂപത്തിലും ഒക്കെയുള്ള ബ്രാസിലേക്കാണ് എത്തുക. അതുപോലെ ആ കുട്ടിയും ചെയ്തു. ഈ സമൂഹം അവളുടെ അപർഷതാബോധം, അവളുടെ ചിന്തകളൊക്കെ ഇതിൽ കൊണ്ടെത്തിച്ചു. ഇതൊക്കെ കണ്ട് വലുതാണെന്ന് സ്വപ്നം കണ്ട ഹസ്ബൻഡ് പിന്നീട് സത്യം തിരിച്ചറിഞ്ഞപ്പോൾ മനുഷ്യ മൂലകങ്ങൾക്ക് വില കൊടുത്തില്ല, അതുപോലെ അവിടെ സ്നേഹത്തിന് വില കൊടുത്തില്ല, ഒരവയവത്തിന് ഇങ്ങനെ വലിയ വില കൊടുത്ത് അവരുടെ കുടുംബജീവിതം തന്നെ ഇല്ലാണ്ടായി. ഹായ് ഗേൾസ്, ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഉപദേശം തരട്ടെ. നിങ്ങൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ സ്നേഹിക്കുന്നതിന് മുമ്പേ നിങ്ങൾ തന്നെ ഒന്ന് സ്നേഹിക്കും. നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ ആകൃതി എങ്ങനെയാണോ, വലുപ്പം എങ്ങനെയാണോ, നിങ്ങളുടെ സൗന്ദര്യം എങ്ങനെയാണോ, അതെങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കൂ. ശരിക്കും ഇത് നല്ലത്, ഇത് മോശം എന്നൊന്നുമില്ല, എല്ലാവരും സുന്ദരിമാരാണ്. ഉറച്ചു വിശ്വസിക്കുക, യു ആർ ക്യൂട്ട്, യു ആർ ബ്യൂട്ടിഫുൾ. മറ്റുള്ളവർക്ക് നിങ്ങളോട് മതിപ്പ് തോന്നണമെങ്കിൽ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമൊന്നുമല്ല, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ മാറിടം ചെറുതാണെന്ന് പറഞ്ഞ് ആരെയും കളിയാക്കിയാൽ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഗോൾഡൻ സീക്രറ്റ്സ് പറഞ്ഞേരട്ടെ. ചില കൂട്ടുകാരികളോ ചില സ്ത്രീകളോ ഒക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവണം, വലിയ മാറിടമുള്ള പെണ്ണുങ്ങളെയാണ് ആണുങ്ങൾക്ക് ഇഷ്ടമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം സൂക്ഷിച്ചു വെക്കണം, മറ്റ് സ്ഥാനമുള്ളവരെ കഴിഞ്ഞും 24% കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും നിങ്ങളുടെ സ്ഥാനങ്ങൾ. അതിനാൽ ബന്ധപ്പെടുമ്പോൾ കൂടുതൽ പ്ലഷർ ലഭിക്കുമെന്നും അതുപോലെ നിപ്പിളിലുണ്ടാകുന്ന രതിമൂർച്ച കിട്ടാൻ എളുപ്പമായിരിക്കുമെന്നും സ്റ്റഡീസ് പറയുന്നു. നെക്സ്റ്റ് സീക്രട്ട് കേൾക്കണ്ടേ, നിങ്ങളുടെ മാറിടം ഒരിക്കലും തൂങ്ങില്ല, താഴേക്ക് സാഗ് ചെയ്യില്ല, പെർഫെക്റ്റ് ഷേപ്പ് ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് തടിയും തോന്നില്ല, സ്ലിം ആയിരിക്കും. സ്ഥാനങ്ങൾ മൂലമുള്ള ബാക്ക് പെയിനും നിങ്ങൾക്ക് ഉണ്ടാവില്ല. സയൻസ് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഡോണ്ട് വറി ഗേൾസ്, സ്മോൾ സൈസ് ഓൾസോ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. ബും 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 ബും, സൈസ് നോട്ട് എ മാറ്റർ. അപ്പോൾ നമ്മുടെ നാട്ടിലെ അപർഷതാബോധത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന പെൺകുട്ടികൾ പൊട്ടിച്ച് പുറത്ത് വാ. സക്സസ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യൂ. ലൈഫ് അടിച്ച് പൊളിക്കാനുള്ളതല്ലേ. ബി ഹാപ്പി ഓൾവേസ്. കുറച്ചെങ്കിലും എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രചോദനമായിട്ടുണ്ടെങ്കിൽ ഐ ആം സോ ഹാപ്പി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗിവ് മീ തംസ് അപ്പ് വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. ശിശിര, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.